നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു തോട്ട് ഉണ്ട്. അതായത് ഒരു ആണിനും പെണ്ണിനും ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊരു തോട്ട് ഉണ്ട് ഇവിടെ മൊത്തത്തിൽ. അതിനെ വീട് കിട്ടത്തില്ല, എല്ലാം ഭയങ്കര പ്രശ്നമാണ്. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ചേച്ചിയും അനിയനുമായി നിന്നുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നു. അതിലപ്പുറം നിങ്ങൾ നിങ്ങൾക്ക് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആക്ച്വലി നിങ്ങൾ എന്താണ്? അത് തന്നെയാണ് ആ മെസ്സേജ് തന്നെയാണ്. അല്ല, നിങ്ങൾ ഇതിന് മുന്നിൽ നിങ്ങൾക്ക് ഇതിന്റെ അത്രയും സ്ട്രഗിൾസ് ഒക്കെ കിട്ടി? ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. എന്താ പറയുക, അല്ലേ, എങ്ങനെ പറയും, സ്ട്രഗിൾസ് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അങ്ങനെ റിയൽ ലൈഫിലാണെങ്കിലും നമ്മൾക്ക് സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ കൂടുതലും റിയൽ ലൈഫിനെ കാട്ടിലും സോഷ്യൽ മീഡിയ ആണ് സ്ട്രഗിൾ തരാം. സൈബർ ബുള്ളിംഗ് ആണ് ഏറ്റവും കൂടുതൽ. സൈബർ ബുള്ളിങ്ങിൽ എനിക്ക് എൻ്റെ ഒരു സംശയം, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ താമസിക്കുമ്പോൾ ഹീസ് എ ഗേ? അയാളുടെ ഐഡന്റിറ്റി? നോ 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 നോ, അത് ഞാൻ ഏറിപ്പോകുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. കാരണം പുരുഷൻ താമസിക്കുന്ന ഗേ വേണോടി, ഞാൻ ഏറിപ്പോയില്ല. നമുക്കൊരിക്കലും ഇത് ഇതായത് കൊണ്ട് മാത്രം ഇതെന്ന് പറയാൻ പറ്റില്ല. നമ്മള് പരസ്പരം ഉള്ള ഒരു ബോണ്ടിങ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിന്റെ മെയിൻ. ഇത് സഹോദരിയും സഹോദരനുമായിട്ടാണ് താമസിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ താമസിക്കുന്നത്, അതാണ്, അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം അഭിനയം അഭിനയമായും എന്താണ് സഹോദരി ബന്ധം സഹോദരി ബന്ധമായിട്ടും കാണാൻ പറ്റുന്ന ഒരു തലമുറ ഉണ്ടായി കഴിഞ്ഞാല് ഈ പറയുന്ന ബുള്ളിങ് ഒന്നും വളരെ വലുതായിട്ട് കാണൂല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. കോവിക്ക് എത്ര നാളായി ഇവിടെ താമസിക്കുന്നത്? ഞാൻ ഓൾമോസ്റ്റ് 5 വർഷമായിട്ട് എറണാകുളത്തുണ്ട്. ഞാനൊരു ഡിസൈനർ ആണ്. അപ്പൊ മോസ്റ്റ്ലി ഡിസൈനിങ് കണ്ടന്റ്സ് ഒക്കെയാണ് വരാറ്. പൊട്ടാസിന്റെ കൂടെ എത്ര നാളായി? കാരണം രണ്ട് കാര്യം ചോദിക്കാനാണ്. പൊട്ടാസിന് എങ്ങനെ പരിചയപ്പെട്ടു, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ വന്നു, നിങ്ങളൊരു ബ്രദർ സിസ്റ്റർ ഹുഡിലേക്ക് എത്ര എങ്ങനെ എത്തിപ്പെട്ടു? ശരി, ഇംഗ്ലീഷ് അല്ലേ ബ്രദർ, ശരിയായ ഇംഗ്ലീഷ് ബ്രദർഹുഡ്? അഞ്ചോ ആറോ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഈ പിള്ളേരുടെ ഒക്കെ ചെവി ഇങ്ങനെ നോട്ടി പിള്ളേരാണ് അല്ലെ? അതിന് ഞാൻ ചോദിച്ചിട്ട് മറുപടിയിലേക്ക് വരും. നമ്മളെ എങ്ങനെ പരിചയപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ, ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ് ഇവൻ എനിക്ക് കിട്ടുന്നത്. അപ്പൊ തൊട്ടിട്ട് ഞാൻ എനിക്ക് എനിക്കൊരു സ്വന്തം ബ്രദറാണ് ഉള്ളത്. എനിക്ക് എന്റെ കസിൻസും എല്ലാവരും ബ്രദറാണ്. അപ്പോൾ കൂടുതലും എനിക്ക് ഒരു ബ്രദർ സിസ്റ്റർ കോംബോ എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ കൂടുതലും ഈ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവൻ അറിയാം, ചേച്ചി ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പണി എടുത്തിട്ടാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എസ്പെഷ്യലി ഒരു ബിസിനസ് ഒറ്റയ്ക്ക് നമ്മുടെ ഒരു പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഈ മെട്രോ സിറ്റിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും, എന്താണ് എന്താ ചെയ്യുന്നത് എറണാകുളത്ത്, എന്താ ചെയ്യുന്നത്, ബിസിനസ്സോ പെങ്കോട്ടേക്ക് എന്തോ ബിസിനസ്, ബിസിനസ് എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്, വീട്ടിൽ വന്നു ചെയ്താൽ പോരെ. വീട്ടിൽ വന്നു ചെയ്യുന്നതല്ലോ. ഇപ്പോൾ ഒരു ആൺകുട്ടിയാണ് ആ ഒരു ബിസിനസ് ചെയ്യാൻ പുറത്ത് പോകുന്നതെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വളരെ കുറവായിരിക്കും. ആണോ, ഓക്കെ ഓക്കെ എന്ന് പറയും. ബട്ട് ഒരു പെൺകുട്ടിയാണെങ്കിൽ ജോലിക്കാണെങ്കിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒക്കെ അക്സെപ്റ്റഡ് ആണ്. ബട്ട് ബിസിനസ്സിന് പുറത്തിറങ്ങി വരാന്ന് പറയുന്നത് അതെന്താ വീട്ടിൽ ചെയ്തോടെ, വീട്ടിൽ വേണ്ടത് ചെയ്യാലോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എറണാകുളത്ത് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇവൻ അറിയാം ഞാൻ എന്തുമാത്രം അതിന് പുറകെ കിടക്കുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചു, ചേച്ചി നമുക്ക് കുറച്ച് ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഒക്കെ ചെയ്താലോ. അപ്പം ഞാൻ പറഞ്ഞ പോടാണിട്ട് എനിക്ക് വയ്യ ഇതിൻ്റെ പുറകെ. നിങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയായിരുന്നു ലൈക്ക് ആ സമയമൊക്കെ? കാരണം ആ സമയത്ത് ഞാൻ ഇതുപോലെ സ്പേസ് അന്വേഷിച്ചു തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതേപോലെ വീഡിയോ ചെയ്യാനൊന്നും ഒരു സ്ഥലത്തും ആരും തന്നെ അങ്ങനെ ഒക്കുപ്പൈ ചെയ്തില്ല. കാരണം ഞാനെപ്പോഴും ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, എനിക്ക് കുറച്ച് എന്റേതായിട്ടുള്ള തോട്ട്സ് ഒക്കെ ഉള്ള കാരണം എനിക്കെന്നും എന്റെ ഒരു സ്പേസ് വേണം. അപ്പൊ നമ്മളൊരാളുടെ അടുത്ത് റൂം ഷെയർ ചെയ്യുമ്പോഴേക്കും അതങ്ങനെ നടക്കാറില്ല. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവിടെ നിന്ന് കുറെ ഇങ്ങനെ ഇറക്കിവിടൽ, പിന്നെ പകുതി നമ്മളെങ്ങും എങ്ങും എത്തുന്നില്ല ഈ ഒരു പൊസിഷനിലല്ല. എഴുതി തന്നേനായിരുന്നു എനിക്ക് സ്ട്രെസ്. അതുപോലെ തന്നെ ഇവന് എല്ലാ എല്ലാ സ്ഥലവും ശരിയാവത്തില്ലല്ലോ. ഇവന് വോയിസ് നോയിസ് റിഡക്ഷൻ ആയിരിക്കണം, പിന്നെ നല്ല കംഫർട്ട് ആയിരിക്കണം, നല്ല സ്പേസ് ആയിരിക്കണം. അപ്പം കാണുന്ന ഇടമൊന്നും ഇവന് ഇഷ്ടപ്പെടില്ല. അപ്പൊ എനിക്ക് മെസ്സേജും ചേച്ചി എനിക്ക് സ്പേസിന്റെ പ്രശ്നമുണ്ട്, അതാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് അറിയാം, തമ്മിൽ തമ്മിൽ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്, ഞാൻ ഞാൻ പറയാം, ചേച്ചി ഒരു സ്ത്രീയും പെട്ടെന്നൊരു ആൺകുട്ടിക്ക് കൊടുക്കാത്ത ഒരു സംഭവമാണ് എനിക്ക് തന്നത്. ആൻഡ് ഐ എം റിയലി
ഗ്ലാഡ് ഐ താങ്ക് യു ഫോർ ദാറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്ന് സ്ത്രീകളാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരാൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് നീ വീഡിയോ ചെയ്തോ, മോൻ ഇതാണോ വേണ്ടത്, മോന് വീഡിയോ ചെയ്യണല്ലേ, മോന് പച്ച പിടിക്കണം, മോൻ വന്നോ, മോൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സംഭവം എപ്പോഴും എന്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതാണ് എനിക്ക് ആ ഒരു നന്ദി പ്രണയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ചേച്ചിയുടെ വീഡിയോസിൽ ഇട്ട്. കാരണം ഇല്ലില്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്, ഞാനിപ്പോ എടുത്തിട്ടിരിക്കുന്ന വീട്ടില് നീ വന്നൊരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല, നീ വന്നെടുത്തോ, നീ രാവിലെ വന്ന് എടുത്തിട്ട് പറഞ്ഞു. ചേച്ചി ഞാൻ രാവിലെ വന്നിട്ട് വൈകുന്നേരം പൊക്കോളാം, അല്ലെങ്കിൽ രണ്ടു മൂന്ന് മണിക്കൂർ ഇത്ര വീഡിയോ എടുത്തു. ഞാൻ നീ വന്നെടുത്തോടാ, കാരണം അവിടെ ഞാൻ സ്പെഷ്യൽ എന്താണ് ഡിസൈൻ ചെയ്യുന്ന ഏരിയ ആണ്, ഡിസൈൻ ചെയ്യുന്നു, താമസിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഇവൻ അവിടെ വരുന്നത്. അപ്പൊ അവൻ സ്ഥിരം കാണുവാണ് ഞാൻ ഈ ഇതിന്റെ പുറകെ ഓടുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്, റീച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. അപ്പോ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, ചേച്ചി ഒരു ഡ്രസ് ഡിസൈൻ ചെയ്യാവോ, നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ അതൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ. പിന്നെ ഇവനാണ് എന്നെ ഇങ്ങനെ പ്രഷർ ചെയ്ത്, ഇല്ല ചേച്ചി വാ, ചേച്ചി ഡിസൈൻസ് ഒക്കെ ആൾക്കാർ കാണും, വാ വാ, നമുക്ക് കുറച്ച് ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ചെയ്യാം. എനിക്ക് ഇതിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കാനൊന്നും വളരെ മീൻസ് അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. അറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഒന്നും അഭിനയിക്കാനുണ്ട്. അപ്പൊ ഇവനാണ് എന്നെ പുഷ് ചെയ്തിട്ട് എന്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് പുറത്തോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ തുടങ്ങുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും, പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. അപ്പൊ ആദ്യത്തെയൊക്കെ എന്താണ് വീഡിയോ ഇറങ്ങുന്ന സമയത്താണ് കുറച്ച് ബാഡ് കമന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വന്നു. അപ്പൊ ഇവൻ അറിയാം എനിക്കത് ഹേർട്ട് ആവുന്നുണ്ട്, പക്ഷെ ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. അപ്പോഴാണ് ഇവൻ ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. അതാണ് പോയിട്ട് വലുതായിട്ട് അതില്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, കണ്ട ഏതോ ഒരുത്തൻ ഫേസ്ലെസ് ആയിട്ടുള്ള ഒരാൾ പറയുന്നിട്ട് എൻ്റെ കഴിവിനെയും ഞാൻ ബ്രദറായിട്ട് കാണുന്ന ഒരാളെയും നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിനും ഞാൻ എന്തിനു മാറ്റണം, ഞാൻ എന്തിനു വീഡിയോ ചെയ്യാതിരിക്കണം, അത് അതാണ് ദേഷ്യം വന്നിട്ട്. പിന്നെ അത് എടാ നമുക്ക് നെക്സ്റ്റ് വീഡിയോ റെഡി ആക്കാം, ചേച്ചി ഇപ്പൊ ഡ്രസ്സ് റെഡി ആക്കാം, രണ്ടു ദിവസം മതി റെഡി ആക്കാം. അങ്ങനെയാണ് പിന്നെ ഡ്രസ്സസ് എല്ലാം റെഡി ആക്കി നമ്മൾ ചെയ്യുന്നത്. ആൾക്കാർ കാണുമ്പോൾ അതൊരു ട്രാൻസിഷൻ വീഡിയോ ആണ്. പക്ഷെ ആ ട്രാൻസിഷൻ വീഡിയോയില് ഡ്രസ് കോഡ്, അതിൻ്റെ ഇതെന്താണ് ഓർണമെന്റ്സ്, അതിന്റെ ഡിസൈൻസ്, അതിന്റെ ഹെയർ എല്ലാം നോക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 ദിവസത്തെ പണിയാണ് 30 സെക്കൻഡ് ആയിട്ട് നിങ്ങൾ കാണുന്നത്. അതിന്റെ താഴെ വന്നിട്ട് ഇങ്ങനെ ബാഡ് കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ അതിന്റെ പുറകില് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. നമ്മളൊരു വീഡിയോ എടുത്ത് തീരാൻ മിനിമം 5 മണിക്കൂറാണ് എടുക്കുന്നത്, മിനിമം 5 hours. ചില സമയത്ത് വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, രാത്രി 1 മണി വരെ നമ്മൾ ആ റീഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. കാരണം ട്രാൻസ്ലേഷൻ ശരിയാവില്ല. ഇവൻ കറക്കൊക്കെ എടുക്കുമ്പം എനിക്ക് ചിരി വരും, റൊമാൻറ്റിക് ലുക്ക് വരണമല്ലോ. ചേച്ചി റൊമാൻറ്റിക്കിൽ നോക്ക്, റൊമാൻറ്റിക് നോക്കി, എടാ റൊമാൻറ്റിക് വരണില്ല, റൊമാൻറ്റിക് വരണില്ല, ചേച്ചി ഇങ്ങനെ ചിരി. ചേച്ചി മുടിയൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് അവന്റെ മൂക്കിൽ കയറി പോകും, ഇങ്ങനെയല്ല ഇങ്ങനെ ഇട. കംപ്ലൈൻസ് വരരുതല്ലോ, അതിന്റെ കൂടെ ട്രാൻസിഷൻ ചെയ്യണം, പിന്നെ വീട്ടിലെ പണികൾ അത്രയും ചെയ്യണം. അപ്പൊ അതൊക്കെ ആവുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു ടെൻഷനും പ്രശ്നമൊക്കെ വരാറുണ്ട്. നിങ്ങളുടെ ഈ കഥ ഞാൻ ഇത്രയും കേട്ടു, ഇനി എന്നിലെ കമന്റ് ചെയ്യുന്ന ആൾ ഉണർന്നു എന്നിലെ കമന്റ്. ഞാനിപ്പോ നിങ്ങളുടെ വീഡിയോ കാണോ, ഓക്കെ ഇതൊക്കെ ഞാനൊരു കമന്ററായി പോയി ഫേക്ക് അടിയില്ലോട്ടോണ്ട്. അതിൽ രണ്ട് പോയിന്റ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ, അതിപ്പോ ഇത് മാത്രല്ല, ട്രാവൽ വ്ളോഗ്സ് ആണെങ്കിലും കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിലും വലിയ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിലും താഴെ പോയി നോക്കിയാൽ മതി. നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ എന്തോ വലിയ ആള് എന്ന് ഇവരുടെ മനസ്സിലുണ്ട്. ഞാനെന്തോ തഗ്ഗടിച്ചു, ഞാനെന്തോ വലിയ ആളാണ്, എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഉള്ളത്. അത് പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലുണ്ട്. ചേച്ചി ശ്രദ്ധിച്ചിരുന്ന എനിക്കറിയാൻ പാടില്ല, വലിയ സംഭവമാണ് എന്നൊക്കെ ഉള്ളൊരു. ഞാൻ എന്റെ ഇന്റർവ്യൂവിന്റെ ചക്കം പാട്ട് അടുത്ത് വെക്കും, വരുന്നുണ്ട് വരുന്നുണ്ട്. അപ്പൊ അതൊരു സംഭവം, നമ്മൾ വലിയ ആൾക്കാരാണെന്ന് കാണിക്കാനുള്ള ഒരിത്. പിന്നെ രണ്ടാമത് ഭയം. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതേപോലെ ആൾക്കാർ വന്ന് വേറെ കമന്റ് ഇടും എന്ന് വിചാരിച്ച് ഇതിനെയൊക്കെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കമന്റ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള, പേഴ്സണലി എനിക്ക് തോന്നിയ രണ്ട് കാര്യം. ശ്രദ്ധിക്കൂ കുട്ടി,
നെഗറ്റീവ് കമന്റ് ആണ് ഒരു വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കി. ചേച്ചി എല്ലാം വായിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കാറില്ല ഈ സമയത്ത്. ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ എന്ത്, നാളെ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ആളാ, നാളെ എന്ത് എന്നുള്ള തോട്ടിലേക്ക് ഞാൻ പോകും. അവര് കമന്റ് ഇടിയ കമന്റ് ഇടാതെ തന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല.